അപ്പോ വിദേശത്ത് എവിടെയോ നിൽക്കുന്ന ഒരാൾ എല്ലാ പൂരത്തിനും നാട്ടിൽ വന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇത്തവണ കോവിഡ് കാരണം പൂരത്തിന് നാട്ടിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യ മക്കളൊക്കെയുണ്ട്. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നാട്ടിൽ വരാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം ഇതാണ് നമുക്ക് വേണ്ടത്. തിരുമേനി എഴുതണോ അതോ ഞാൻ ട്യൂൺ ചെയ്യണോ? ഞാൻ ട്യൂൺ ചെയ്യണോ അതോ തിരുമേനി എഴുതണോ? എങ്ങനെയാണ് ചെയ്യുന്നത്? നോക്കാം നാല് പേർക്ക് ഏഴാം കടലിൻ അക്കരയൻ നാട്ടിൽ മുഴങ്ങണ മേളം, നാട്ടിൽ മുഴങ്ങണ മേളം, പൂങ്കുട വിരിയണ പൂരം, പൂങ്കുട വിരിയണ പൂരം, വിരിയണ പൂരം, സങ്കടക്കടലിൻ ഇക്കര എനിക്ക് നൊമ്പരത്തിൻ പൂരം, നൊമ്പരത്തിൻ പൂരം. തിരുമേനി അപ്പം കഴിഞ്ഞു, ഒരു കഴിഞ്ഞു. അതെ, ഞാൻ അത് ചൊല്ലാം, അത് പറയാം. ഏഴാം കടലിൻ അക്കരയൻ നാട്ടിൽ മുഴങ്ങണ മേളം, പൂങ്കുട വിരിയണ പൂരം, പൂങ്കുട പൂങ്കുട വിരിയണ പൂരം, വിരിയണ പൂരം, സങ്കടക്കടലിൽ നിക്കര എനിക്ക് നൊമ്പരത്തിൻ പൂരം. ഓക്കെ, അടിപൊളി. അതെ അതെ, അവര് വിദേശത്ത് നിൽക്കുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥ മനസ്സുണ്ട്. നാല് വരി അല്ലേ? ഏഴാം കടലിൽ അക്കരയിൽ പഠിക്കേ, ഏഴാം കടലിൽ അക്കരയൻ, ഏഴാം കടലിൽ, ഏഴാം കടലിൽ, ഏഴാം കടലിൽ അക്കരയൻ, അക്കരയൻ നാട്ടിൽ, അക്കരയൻ, അക്കരയൻ നാട്ടിൽ, അക്കരയൻ നാട്ടിൽ, അക്കരയൻ നാട്ടിൽ മുഴങ്ങണ മേളം പൂക്കുളവീർ മുഴങ്ങണ. എന്തോ ഒരു വരി കഴിഞ്ഞു. ആ, അത് അത് ഒരു ഫ്രേസ് ആക്കി തന്നാൽ നന്നായിരിക്കും. ഏഴാം കടയിൽ നിന്ന് അക്കരയൻ നാട്ടിൽ മുഴങ്ങണ മേളം, മേളം അത് വരെ. ഏഴാം കടലിൽ അക്കരയൻ മുഴങ്ങണ, നാട്ടിൽ, നാട്ടിൽ മുഴങ്ങണ, നാട്ടിൽ മുഴങ്ങ, നാട്ടിൽ മുഴങ്ങണ മേളം, നാട്ടിൽ മുഴങ്ങണ മേളം. പഠിക്ക. നാട്ടിൽ, നാട്ടിൽ മുഴങ്ങണ മേളം, ഏഴാം കടലിൻ അക്കരയെങ്ങോ നാട്ടിൽ മുഴങ്ങ.